പത്തൊൻപത് മാസത്തെ ഒരു ഡിഫറൻസ് പുസ്തകം വായിക്കാത്ത ആളുകളെക്കാളും കൂടുതൽ കാലഘട്ടം പുസ്തകം വായിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നതായിട്ട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ലോസ്റ്റ് ആയിട്ട് പോകാറുണ്ട് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് അല്ലെങ്കിൽ പുസ്തകം വായിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഈ വായിച്ചതൊന്നും മനസ്സിലാകാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കയറി വരും ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വായിക്കണേ അങ്ങനെ തോന്നാറില്ലേ രണ്ടായിരത്തി പതിനാറിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത് പുസ്തകം വായിക്കുന്ന ആളുകളെയും വായിക്കാത്ത ആളുകളെയും ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്തിയതാണ് അവർ പത്തൊൻപത് മാസത്തെ ഒരു ഡിഫറൻസ് പുസ്തകം വായിക്കാത്ത ആളുകളെക്കാളും കൂടുതൽ കാലഘട്ടം പുസ്തകം വായിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നതായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സ്റ്റഡി പറയുന്നത് ഈ ഫിക്ഷണൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ കഥ നോവല് അങ്ങനെ സമ്മളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാത്ത നോർമൽ ആളുകളെക്കാളും എമ്പതി ലെവല് അതായത് മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും മറ്റുള്ള ആളുകളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ഒരുപാട് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കിട്ടും അപ്പോൾ കഷ്ടപ്പെട്ട് എന്തിനാണ് പുസ്തകം വായിക്കുന്നത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ പുസ്തകം വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും ഒരു പരിധിവരെ പുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയാനുള്ള ചാൻസ് കിട്ടോ എൻ്റെ പേര് ഷിജു തോമസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ആദ്യം തന്നെ പുസ്തകങ്ങൾ വായിച്ചാലും നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവാന്നുള്ളത് നോക്കാം ആറ് ബെനിഫിറ്റ്സ് ആണ് ജനറലി പറയുന്നത് പ്ലസ് നമ്മളൊരു മൂന്ന് ബെനിഫിറ്റ്സ് എക്സ് എക്സ്ട്രാ പറയുന്നുണ്ട് ആ മൂന്ന് ബെനിഫിറ്റ്സ് നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് കേട്ടോ അമത്തെ പോയിന്റ് ആണ് കേട്ടോ എൻഹാൻസ് കോഗിനേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് പുസ്തകം വായിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ബി പ്രസൻ്റ് ആയിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും ഫോക്കസ് കൂടും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ്റെ പവറും പ്രോസസ്സിംഗും കപ്പാസിറ്റിയും ഒക്കെ കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ അമത്തെ പോയിൻ്റ് ആണ് നോളജ് എന്ന് പറയുന്നത് കേട്ടോ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നത് അവർ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാനും നമ്മുടെ അറിവ് വർദ്ധിക്കാനും സാധിക്കും അറിവ് വർദ്ധിക്കും തോറും നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന സംസാരത്തിന് ആ ഒരു കോൺവെർസേഷൻ്റെ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആകാനും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വാല്യൂ വരാനും പോയിന്റ് ടു പോയിന്റ് കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് പുസ്തകം വായിനയ്ക്കുന്നതോടുകൂടെ സഹായിക്കട്ടോ ഒന്നാമത്തെ പോയിന്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് എംപതി എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ സ്റ്റഡീസിൽ പറഞ്ഞ പ്രകാരം തന്നെ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളുടെ വികാരങ്ങൾ മറ്റുള്ള ആളുകൾ എന്തൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും ഈ വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ സി എഫ് ഒമാരൊക്കെ അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റേ എംപ്ലോയിസ് എന്ത് ചിന്തിക്കുന്നു എന്ന് പലപ്പോഴും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ശ്രദ്ധിച്ച് അവരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഇവരെല്ലാവരും പുസ്തകങ്ങൾ കാര്യമായിട്ട് വായിക്കുന്ന ആളാണ് അതായത് പുസ്തകങ്ങൾ നന്നായി വായിക്കുന്നൊരു വ്യക്തിക്ക് മറ്റുള്ള ആളുകളെന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അടുത്തൊരു പോയിന്റ് ആണ് റെഡ്യൂസ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ദിവസം വെറും ആറ് മിനിറ്റ് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നത് അറുപത്തിയെട്ട് ശതമാനം നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും ഇപ്പം നിങ്ങൾ പാട്ട് കേട്ടാൽ കുറയുന്നത് അറുപത്തൊന്ന് ശതമാനമാണ് നിങ്ങളൊരു മുക്കാൽ മണിക്കൂർ മുതൽ വൺ അവർ വരെ എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വാക്കിന് പോയാൽ നിങ്ങളുടെ സ്ട്രെസ് കുറയുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെനിഫിറ്റ് ആണ് ആറ് മിനിറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സ് എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് വെറും ആറ് മിനിറ്റ് ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകളുടെ പേര് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകട്ടാ ആൽക്കമിസ്റ്റ് ആറ്റോമിക് ഹാബിറ്റ്സ് ലൈക്ക് ദ ഫ്ലോയിങ് റിവർ സാപ്പിയൻസ് ഹൂ മൂവ്ഡ് മൈ ചീസ് സ്റ്റാർട്ട് വിത്ത് വൈ ഇത് വായിച്ച് തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ വായിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പറ്റിയിട്ടുള്ള കിടലിന് പുസ്തകങ്ങളാണ് കേട്ടോ അതൊരു പോയിന്റാണ് ഇംപ്രൂവ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് മുതലേ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും അത് അത് പഠിക്കുന്ന കാലഘട്ടത്തിൽ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉറക്കം വരാറുണ്ട് എന്നാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നോർമലി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക നമ്മളെല്ലാവരും ടി വി കാണുന്നു മൊബൈൽ നോക്കുന്നു നമ്മൾ നേരെ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നേരെ പോയി കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നു പല ആളുകൾക്കും ഉറക്കത്തിന് അല്ലെങ്കിൽ ഉറക്കം കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കാരണം ഈ ഒരു സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉറങ്ങാനുള്ള ഒരു മോഡിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് ലൈറ്റ് ഓഫ് ചെയ്യുക ടി വി ഓഫ് ചെയ്യുക നമ്മൾ നമ്മുടെ ഉറങ്ങുന്ന ബെഡ്റൂമിൽ പോകുക അവിടെ ഒരു ടേബിൾ ലാമ്പെങ്കിലും ഓൺ ആക്കി വെച്ച് അല്ലെങ്കിൽ ബെഡിൽ തന്നെ ലൈറ്റ് ഉള്ള ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നമ്മൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ അഞ്ചോ ആറോ മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് ഒരു ഐഡിയ കിട്ടും അതായത് ഇതൊരു ഹാബിറ്റായിട്ട് മാറാൻ പോവാണ് നമ്മൾ ഡെയിലി ഉറങ്ങുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ പുസ്തകം വായിക്കുക അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ ബ്രെയിനിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സന്ദേശം ഇങ്ങനെ പോകുന്നവർ അല്ലേ അതായത് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഉറങ്ങാൻ റെഡിയായി കാരണം പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഉറങ്ങുവാണ് അപ്പോൾ ബ്രെയിൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും നെക്സ്റ്റ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ പുസ്തകം വായിക്കാനുള്ള ഒരു ചെറിയ ലൈറ്റ് മാത്രമേ ഇടുന്നുള്ളൂ അല്ലേ അപ്പോൾ ഈ ലൈറ്റ് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ എന്താ പറയുക മെലാട്ടോണി എന്ന് പറഞ്ഞൊരു കണ്ടന്നെ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല ലൈറ്റുള്ള സമയത്ത് പെട്ടെന്ന് എല്ലാവർക്കും ഉറങ്ങാൻ പറ്റില്ല എന്ന് പലതും പറയുന്നില്ല അപ്പോൾ ഈ മെലാട്ടോണിന് വർക്ക് ചെയ്യാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ലൈറ്റ് കുറയുമ്പോൾ നമ്മൾ പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഏതാണ്ട് തീരുമാനാവുന്നു ഉറങ്ങാറായി പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ പ്രശ്നം ഓൾറെഡി ഉണ്ട് ഏതെങ്കിലും പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരും എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു സംഭവമാണ് കേട്ടോ ഒരു ആറ് മുതൽ പത്ത് മിനിറ്റ് വരെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആവും ചോദിക്കും ചേട്ടാ അപ്പോൾ എപ്പോൾ മുതലാണ് ഞാൻ പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങേണ്ടത് അടുത്തൊരു ചോദ്യം വരുന്നതാണ് കേട്ടോ ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് അതിൻ്റെ ഒരു മറുപടി വരുന്നത് നിങ്ങളുടെ വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതൊരു ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം എടുത്തുകൊണ്ട് വരാം വേറെ ആരുടെയെങ്കിലും അതിൽ നിന്നൊരു പഴയ പുസ്തകം പേടിക്കാം വീട്ടിലുള്ളൊരു മാഗസിനായിരിക്കാം ന്യൂസ് പേപ്പർ ആയിരിക്കാം എന്തായാലും പോലും നിങ്ങൾ വായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ പുസ്തകം വായിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇന്നൊരു പ്രിപ്പറേഷൻ എടുത്ത് വായിച്ച് തുടങ്ങേണ്ട ഒരു കോഴ്സൊന്നും അല്ല പുസ്തകം വായന എന്ന് പറയുന്നത് കേട്ടോ എന്ത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഞാൻ വായിക്കേണ്ടത് അത് നിങ്ങളുടെ ചോയ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്ഷണൽ ബുക്കുകളുണ്ട് നോൺ ഫിക്ഷണൽ ബുക്കുകളുണ്ട് ഇനി പുസ്തകങ്ങൾ വായിച്ചിട്ടേ ശീലമില്ലാത്ത തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറയണം ഫിക്ഷണൽ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള കഥ നോവൽ അങ്ങനത്തെ സംഭവങ്ങളാണ് ഫിക്ഷണൽ എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലാവാം നമ്മുടെ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് മാനേജ്മെൻറ്റ് ബാങ്കിങ് പൈസയുടെ പരിപാടി എന്തും കഥകളല്ലാത്ത റിയാലിറ്റി ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നോൺ ഫിക്ഷൻ എന്നാണ് പറയാൻ അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതിലാണോ ആ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലുള്ള പുസ്തകങ്ങൾ വേണം വായിക്കാൻ ഇപ്പം ഞാൻ നേരത്തെ ഒരു അഞ്ചാറ് പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ് പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പുസ്തകങ്ങളുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മേടിച്ച് വായിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ പല പുസ്തകങ്ങളുണ്ട് ഞാനിങ്ങനെ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും കണ്ടിട്ട് ഞാൻ മേടിച്ച പുസ്തകങ്ങളാണ് പക്ഷെ എന്താണെന്ന് വെച്ച് അത് നമ്മുടെ ടേസ്റ്റിലുള്ള പുസ്തകങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് വായിച്ച് കംപ്ലീറ്റ് ആക്കില്ല അപ്പോൾ വെറുതെ നമ്മുടെ പൈസയും സമയവും കളയേണ്ട ആവശ്യമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട സമയം വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എടുത്തൊരു പോയിന്റ് ആണ് സെറ്റ് റിയലിസ്റ്റിക് ടാർഗറ്റ് റിയലിസ്റ്റിക് ടാർഗറ്റ് തന്നെ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു ഡയറി ആണ് കേട്ടോ ഇത്രയും വലപ്പുള്ള ഒരു പുസ്തകം നമ്മൾ എടുത്തു അപ്പോൾ നമ്മൾ നോക്കിയിട്ടോ ഇത്രയുള്ളൂ ഇതൊരു രണ്ട് ദിവസം കൊണ്ട് തീർക്കാം നൂറ് പേജേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടാർഗറ്റ് ഇട്ടു ഇത് തുടക്കത്തിലൊന്നും നമ്മളെ കൊണ്ട് ഒറ്റ ഇരിപ്പിന് ഇരുപതും മുപ്പതും നാൽപ്പതും പേജൊന്നും വായിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആറു മിനിറ്റ് എന്ന് പറഞ്ഞത് ഇനി ആറു മിനിറ്റും വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ടു മിനിറ്റിൻ്റെ റൂൾ ഉണ്ട് അതായത് നിങ്ങളൊരു പുതിയ ശീലം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം പ്രാക്ടീസ് ചെയ്യുക അതായത് ഒരു പുസ്തകം എടുക്കുക നിങ്ങൾ ടൈമർ വേണമെങ്കിൽ ഓണാക്കി വെച്ചോ മൊബൈൽ ഫോണിലോ എവിടെയെങ്കിലും ടൈമർ ഓണാക്കി വെച്ചോ രണ്ടേ രണ്ട് മിനിറ്റ് പുസ്തകം വായിക്കുക ചിലപ്പോൾ ഒരു പേജോ ഒന്നര പേജോ നിങ്ങൾ വായിക്കുള്ളൂ ആ വായിച്ച് തീർന്നെടുത്ത് കൊണ്ട് മാർക്ക് ചെയ്യുക പുസ്തകം അടച്ചു വയ്ക്കുക ഉറങ്ങുക കിടന്നുറങ്ങുക അല്ലെങ്കിൽ എന്താണ് അടുത്ത പരിപാടി ആ പരിപാടിയിലേക്ക് പോവാം കാരണം രണ്ട് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ബ്രെയിനിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ കുറേ നാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മിനിറ്റ് പുസ്തകം വായിക്കുമെന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട് മാറും ഹാബിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ പറയും ഇപ്പോൾ പുസ്തകം വായിക്കേണ്ട ടൈമാണ് നിങ്ങൾ പുസ്തകം വായിക്കൂ രാവിലെ എണീറ്റ് നമ്മളോട് ഒരു ചായ കുടിക്കണം എന്നുള്ള ആരെങ്കിലും വന്നിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്കൊരു ചായ കിട്ടിയാൽ കുടിക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചായ അന്വേഷിച്ചു പോയിട്ട് ചായ മേടിച്ച് കുടിക്കും കാരണം രാവിലെ ചായ കുടിക്കുക എന്നുള്ളത് പല ആളുകളുടെയും ഒരു ഹാബിറ്റായിട്ട് മാറിയത് കൊണ്ടാണത് അപ്പോൾ രണ്ടേ രണ്ട് മിനിറ്റിൻ്റെ റിയലിസ്റ്റിക്കായിട്ടുള്ള ഒരു ടാർഗറ്റ് ഇട്ടിട്ട് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാം കേട്ടോ അടുത്തൊരു പോയിന്റാണ് യൂസ് റിസോഴ്സസ് എന്താ സംഭവം യൂസ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പുസ്തകങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വായിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി വായിക്കാറുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് നിങ്ങൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കേണ്ട പുസ്തകം വായിച്ചു പോയാൽ മതി നേരെ മറിച്ച് നമ്മളിൽ ഭൂരിഭാഗം ആളും ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം അല്ലേ അപ്പോൾ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വായിക്കുമ്പോൾ അതിൽ പറയുന്ന പല വാക്കുകളും സെൻറ്റൻസുകളും നമുക്ക് അതേപോലെ അവരെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ അർത്ഥം മനസ്സിലാവണം അപ്പം നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് പ്രയോഗങ്ങൾ വാക്കുകളൊക്കെ പുസ്തകത്തിൽ ഉണ്ടാവും അപ്പൊ ഒരു 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 കുഞ്ഞെ ഒരു പോക്കറ്റ് ഡിക്ഷണറി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചില വാക്കുകളിലൊക്കെ അർത്ഥം കിട്ടാതെ വരും നമുക്ക് അപ്പോൾ ആ ഒരു അർത്ഥം എഴുതി വെക്കാനും നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ അതെന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ യൂസ് റിസോഴ്സസ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ടുകൾ എഴുതി വെക്കുക അണ്ടർലൈൻ ചെയ്തു വെക്കുക ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പാനയോ ഒരു ഡിക്ഷണറിയോ ഒക്കെ എപ്പോഴും കയ്യിൽ കൂടെ ഉണ്ടാവണം നിങ്ങൾ ഒരു പ്രൊഡക്ടിവിറ്റി ബേസിലാണ് പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻഗേജ് ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊരു കണ്ടിന്യൂഷനാണ് അപ്പോൾ നിങ്ങളൊരു നോട്ട് എഴുതി വയ്ക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്തു വെക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളിടയ്ക്ക് മറച്ചു നോക്കണം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അളിയെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു പുസ്തകം വായിച്ചുവാം ഈ പുസ്തകത്തിൻ്റെ പേര് ഇതാണ് ഈ പുസ്തകത്തിലേ ഇന്ന് എന്നിട്ട ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെ രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്താണ് നിന്റെ അഭിപ്രായം ചോദിക്കാം അപ്പോൾ അവൻ പുസ്തകം വായിക്കാനോ വായിച്ചോ എന്ത് തരത്തിലുള്ള ആളായിക്കോട്ടെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെതായ ഒരു അഭിപ്രായം പറയും അല്ലേ അപ്പം നമുക്ക് അവനോട് വെറുതെ ലോകത്തുള്ള മറ്റു കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നതിനേക്കാളും ഉപരി നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്സായിട്ട് പോലുള്ള സംസാരം ഭയങ്കര ക്വാളിറ്റി സംസാരിട്ട് മാറുവാനും നിങ്ങൾക്ക് ആ ഒരു ഡിസ്കഷനിലൂടെ പുതിയ കുറേ അറിവുകൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ഒരു പുസ്തകത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഒരു വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ എബിലിറ്റി കാര്യമായിട്ട് ഇമ്പ്രൂവ് ആക്കാനൊക്കെ പുസ്തകം വാങ്ങിക്കാൻ കഴിയും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയാം സംസാരിക്കാൻ ഒരു ടോപ്പിക്കും കിട്ടാത്ത സാഹചര്യങ്ങളിൽ മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റിയ കിടിലൻ ടോപ്പിക്കുകൾ തരുന്ന സംഭവങ്ങളാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കീട്ടുകാച്ച് പോയിന്റ് പറയാം ഇതാണ് ഏറ്റവും പോയിന്റ് ഈ പോയിന്റിൽ നിങ്ങൾ വിജയിച്ചില്ല അല്ലെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾ നിങ്ങൾ കളഞ്ഞേക്കി അതൊന്നും ചെയ്യാൻ കാരണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് ഫൈനൽ പോയിന്റ് കൺസിസ്റ്റൻസി ഈസ് ദ കീ അതായത് നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇന്നൊരു ദിവസം ഞാനൊരു പത്ത് പേജിൽ നിന്ന് വായിച്ചു പിന്നെ ഞാനൊരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് പുസ്തകം തുടങ്ങുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞാനൊരു അഞ്ച് പേജ് വായിച്ചു അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല നിങ്ങൾ ഒരു ദിവസം ഒരു പേജേ വായിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേജ് വെച്ച് വായിച്ചാൽ ഒരു മാസം കൊണ്ട് മുപ്പത് പേജ് തീരുകയും നൂറ് പേജുള്ള ഒരു പുസ്തകം മൂന്ന് മാസം കൊണ്ട് സുഖമായിട്ട് കഴിയുകയും ചെയ്യും എന്നാലും ഞാൻ പറയാം മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം കഴിഞ്ഞു ചേട്ടാ മൂന്ന് മാസം കൊണ്ട് ഒരു പുസ്തകങ്ങൾ ഒരു കൊല്ലത്തിൽ മൂന്നോ നാലോ പുസ്തകമേ വായിക്കാൻ പറ്റുള്ളൂ പക്ഷേ അടുത്ത മൂന്ന് മാസത്തിൽ ചിലപ്പോൾ നിങ്ങൾ മൂന്നോ നാലോ പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും കാരണം ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തു എല്ലാ ദിവസവും കുറച്ച് സമയം വായിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയുന്നത് നിങ്ങൾ പല ആളുകൾക്കും ഒരു സംശയം വന്നിട്ടുണ്ടാവും ചേട്ടാ ഈ ഒരു പുസ്തക വായനെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോഴും പ്രധാനമായിട്ടും ചേട്ടൻ സ്ട്രെസ് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹാബിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു അപ്പോൾ എന്താണ് ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ശീലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു നല്ല ശീലം വളർത്തിയെടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഹാബിറ്റ് വളർത്തിയെടുത്താണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ ഗുഡ് ഹാബിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പുസ്തകം വായനയുടെ പറ്റിയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും കണ്ടുനോക്കുക കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ടേക്ക് കെയർ ബൈ ബൈ